നമസ്കാരം, തിരിഞ്ഞു നോട്ടത്തിലേക്ക് സ്വാഗതം. പോയ വാരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പോയ വർഷത്തിലെ വാർത്തകളെക്കുറിച്ചാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ പുതുവർഷത്തിലാണുള്ളത്. പോയ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ വാരത്തിലെ പ്രധാനപ്പെട്ട ഏതാനും വാർത്തകളാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാവുന്നത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ബേപ്പൂരിൽ നടന്ന വാട്ടർ ഫെസ്റ്റാണ്. ബേപ്പൂർ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു സാഹസിക ജല മാമാങ്കം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, കോഴിക്കോടിൻ്റെയും പരിസരത്തെയും വിവിധ ജില്ലകളിൽ നിന്ന് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് എന്ന് തന്നെ പറയാം ആളുകൾ ഒഴുകിയെത്തി. വലിയൊരു ജല മാമാങ്കം തന്നെയായി മാറി. അതിൻ്റെ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം. തിരമാലകളെ വകഞ്ഞു മാറ്റിയുള്ള പായ്വഞ്ചി പടയോട്ടം ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സെയിലിൻ കരാട്ട മത്സരങ്ങൾ കാണാൻ കായിക പ്രേമികളുടെ ഒഴുക്കായിരുന്നു. കടൽ തിരമാലകളിൽ വിസ്മയം തീർത്താണ് മത്സരം നടന്നത്. മലബാറിൽ ആദ്യമായാണ് സെയിലിൻ കരാട്ട മത്സരം അരങ്ങേറുന്നത്. ബേപ്പൂർ നോർത്ത് ബീച്ചിൽ ടോപ്പർ ക്ലാസ്, ഒപ്റ്റിമിസ്റ്റിക് ക്ലാസ്, ബിഗ് ബോട്ട് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കമാൻഡർ അഭിലാഷ് ടോമിയാണ് മത്സരത്തിന് ചുക്കാൻ പിടിച്ചത്. ത്രികോണരീതിയിൽ കടൽ ചുറ്റി ആദ്യം എത്തുന്നവർക്കാണ് വിജയം. 2 വിഭാഗങ്ങളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരം നടന്നു. ക്യാപ്റ്റൻ ജയ്സ്വാൻ, പ്രശാന്ത് മേനോൻ, ക്യാപ്റ്റൻ അരുൺ എന്നിവരാണ് വിധി നിർണയിച്ചത്. ജലസാഹസിക പ്രകടനമായ ഫ്ലൈയിംഗ് ബോട്ട് പ്രദർശനവും കാണികളെ ആകർഷിച്ചു. ചാലിയാറിന് മുകളിൽ തുമ്പിയെ പോലെ പറന്നു നടന്നാണ് കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജിത്തു കാണികളെ അമ്പരിപ്പിച്ചത്. വെള്ളത്തെ തൊട്ടും തലോടിയും വായുവിൽ ഉയർന്നു പൊങ്ങിയും നടത്തിയ ജലസാഹസികത പുതിയ അനുഭവമായി. വാട്ടർ സ്കൂട്ടറുമായി ബന്ധിപ്പിച്ച ഫ്ലൈയിംഗ് ബോർഡിൽ നിന്ന് 21 മീറ്റർ ഉയരത്തിൽ വരെ പൊങ്ങിയായിരുന്നു സാഹസിക പ്രകടനം. തൊട്ടും തലോടിയും മുങ്ങാങ്കുഴിയിട്ടും വായുവിൽ ഉയർന്നു പൊങ്ങിയും സാഹസികർ ബേപ്പൂരിന്റെ തീരത്തെയും കാണികളെയും ആവേശം കൊള്ളിച്ചു. വൺ ഇന്ത്യ കയറ്റ് ടീമിന്റെ നേതൃത്വത്തിലാണ് ഫ്ലൈയിംഗ് ബോട്ട് പ്രദർശനം നടന്നത്. ആകാശത്ത് വർണ്ണങ്ങൾ വാരിവിതറിയ പട്ടങ്ങളും കാണികളെ ആവേശത്തിലാക്കി. Thank you.
ന്യൂസ് കോഴിക്കോട്. ബേപ്പൂർ ഫസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്തെത്തിയ കപ്പലുകൾ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഉൾപ്പെടെയുള്ളത് കാണികൾക്ക് വലിയ കൗതുകമാണ് സമ്മാനിച്ചത്. ഒപ്പം ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പൊതുജനങ്ങൾക്ക് കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കും അതുപോലെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം സൗകര്യം ഒരുക്കി നാവികസേനയുടെ യുദ്ധക്കപ്പലിനൊപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ മറ്റൊരു കപ്പൽ, ഇങ്ങനെ രണ്ട് കപ്പലുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇതൊക്കെ കാണികൾക്ക് വലിയ കൗതുക കാഴ്ചകളാണ് സമ്മാനിച്ചത്. അതുപോലൊപ്പം ഹെലികോപ്റ്ററും ഉണ്ടായിരുന്നതായിരുന്നു. അത് സംബന്ധിച്ച വാർത്ത കൂടി നമുക്കൊന്ന് കാണാം. നാവികസേനയുടെ INS കാബ്രയും കോസ്റ്റ് ഗാർഡിന്റെ ആര്യമാനുമാണ് വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂരിലെത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ പരിചയപ്പെടുത്താനും കപ്പലിന്റെ ഉൾക്കാഴ്ചകൾ കാണാനും അവസരം ഒരുക്കിയിരുന്നു. നിരവധി പേരാണ് കപ്പലുകൾ സന്ദർശിച്ചത്. തീരദേശ സുരക്ഷയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തുന്നതിനുമായാണ് കപ്പൽ പ്രദർശനം ഒരുക്കിയത്. നാവികസേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അടുത്തറിയാനും ഇത് സഹായിച്ചു. കേട്ടുപരിചയം മാത്രമുള്ള പടക്കപ്പലിന്റെ ഉള്ളിൽ കയറാനായതിനുള്ള ആവശ്യത്തിലാണ് പലരും മടങ്ങിയത്. കടൽ കൊള്ളക്കാർക്കെതിരെ പോരാടുന്നതിലും കടൽ പെട്രോളിംഗ് തിരച്ചിൽ രക്ഷാ ദൗത്യങ്ങളിലും ശ്രദ്ധേയമായ നാവികസേന പടക്കപ്പലാണ് കാബ്ര. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സജ്ജമാക്കിയ തോക്കുകളും മറ്റു സംവിധാനങ്ങളുമാണ് കാബ്രയിലുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആര്യമാൻ കപ്പൽ കാണാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക സൗകര്യമാണ് ഏർപ്പെടുത്തിയത്. ആദ്യമായി കപ്പലിൽ കയറിയതിന്റെ ആകാംക്ഷയും സന്തോഷവും പലരുടെയും മുഖത്ത് തെളിഞ്ഞു. കുട്ടികളുടെ സന്തോഷത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും പങ്കുചേർന്നു. കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു. പോർട്ടർ ഓഫീസർ അശ്വിനി പ്രതാപ്, സ്റ്റേഷൻ കമാൻഡിംഗ് ഓഫീസർ ഫ്രാൻസിസ് പോൾ, ആര്യമാൻ കപ്പൽ ക്യാപ്റ്റൻ ലഫ്റ്റനന്റ് കമാൻഡർ സുധീർ കുമാർ, ക്യാപ്റ്റൻ ഹരിദാസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഡോക്ടർ അമ്പുളി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ് കോഴിക്കോട്. കഴിഞ്ഞ ദിവസം ഏറെ വേദനയുണ്ടാക്കിയ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. കൊടുവള്ളി സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിനി പോണ്ടിച്ചേരിയിൽ വാഹന അപകടത്തിൽ മരിച്ചു. പഠനത്തിനായി പോണ്ടിച്ചേരിയിലെത്തിയ അവിടെ താമസിക്കുകയായിരുന്ന കൊടുവള്ളി സ്വദേശിനിയായ ഫഹ്മിദ ഷെറിൻ കൂട്ടുകാരിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു പിക്കപ്പ് വാൻ വന്ന് ഇടിച്ചാണ് മരണമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. നമുക്ക് അത് സംബന്ധിച്ച ആദ്യത്തെ വാർത്ത ഒന്ന് കാണാം. കൊടുവള്ളി മുക്കിലങ്ങാടി വാരിക്കുഴിത്തായം നാലകത്ത് RC സൈനുദ്ദീന്റെയും സാഹിറയുടെയും മകൾ ഫഹ്മിദ ഷെറിനാണ് പോണ്ടിച്ചേരിയിൽ വാഹനാപകടത്തിൽ മരിച്ചത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ ഒന്നാം വർഷ MBA വിദ്യാർത്ഥിനിയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ കൂട്ടുകാരിക്കൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ പിക്കപ്പ് വാൻ ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിനിക്ക് സാരമായി പരിക്കേറ്റു. പിന്നാലെ എത്തിയ സഹപാഠികളാണ് റോഡിൽ വീണ ഇരുവരെയും കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫഹ്മിദ ഷെറിനെ രക്ഷിക്കാനായില്ല. മൃതദേഹം തിണ്ടിവനം ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മുക്കം സ്വദേശി മൂസാലിയുടെ ഭാര്യയാണ്. ഒന്നര വർഷം മുമ്പാണ് ഇവർ തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞത്. വിവരമറിഞ്ഞ് ബന്ധുക്കൾ പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷ. വിദേശത്തുള്ള സൈനുദ്ദീൻ നാട്ടിലെത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കും. ടൈം വിഷൻ ന്യൂസ് കൊടുവള്ളി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. താമരശ്ശേരി കോടഞ്ചേരി പ്രദേശങ്ങളിൽ 10-ലേറെ കവർച്ചകൾ നടത്തിയ പ്രതിയെ, അത് ഗൂഡല്ലൂർ സ്വദേശിയാണ്, തമിഴ്നാടിനോട് ചേർന്നുള്ള തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഗൂഡല്ലൂർ സ്വദേശിയായ പ്രതിയെ സാദിക്കലി, അതുപോലെ ഒരു ഇരട്ട പേരുണ്ട്, എരുമ സിദ്ദിഖ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ മോഷ്ടാവിനെ താമരശ്ശേരി DYSP നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മഞ്ചേരിയിലെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഏറെ സാഹസികമായാണ് പോലീസ് സംഘം ഇവരെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൊണ്ടി മുതലുകൾ മോഷ്ടിച്ച, ഒരു സ്ഥലത്ത് നിന്നും മോഷ്ടിച്ച 15.5 പവനോളം സ്വർണം പോലീസിന് കണ്ടെടുക്കാനായി. ഇനി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും മോഷണം നടത്തിയ കവർച്ച വസ്തുക്കൾ, മൊബൈൽ ഫോൺ, അതുപോലെ ലാപ്ടോപ്പ് പോലത്തെ സാധനങ്ങൾ, സ്വർണം ഉൾപ്പെടെ കണ്ടെടുക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും പ്രതിയെ പിടികൂടാനായി എന്നത് വലിയൊരു
കാര്യം തന്നെയാണ്. നമുക്ക് ആ വാർത്ത ഒന്നുകൂടെ കാണാം. താമരശ്ശേരി കോടഞ്ചേരി മേഖലകളിൽ ആളില്ലാത്ത 10 വീടുകളിൽ കവർച്ച നടത്തിയ ഗൂഡല്ലൂർ ദേവർശോല മാങ്ങാടൻ വീട്ടിൽ സാദിഖലി എന്ന എരുമസിദ്ദിഖിനെയാണ് താമരശ്ശേരി DYSP നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. കോടഞ്ചേരിയിലെ വാട്ടർ സർവീസ് സെന്ററിൽ ജോലി ചെയ്തിരുന്ന പ്രതി രാത്രിയിൽ ബൈക്കിൽ കറങ്ങി പൂട്ടിയിട്ടതും ലൈറ്റില്ലാത്തതുമായ വീടുകൾ കണ്ടുവച്ച് കളവ് നടത്തുകയാണ് പതിവ്. ക്രിസ്തുമസ് ദിവസം വീട് പൂട്ടി വയനാട്ടിൽ പോയ കൂടത്തായി കുളമാക്കിൽ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് 20 സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിന്റെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോട്ടക്കലിലെ 2 ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കൂടത്തായി തൃക്കരിമണൻ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം വീടുകളിൽ ആളുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി വൈകിട്ടോടെ ഗൂഢല്ലൂരിൽ നിന്ന് താമരശ്ശേരിയിലെത്തി അമ്പലത്തിന്റെ പരിസരങ്ങളിൽ കറങ്ങി നടന്നാണ് ആളില്ലാത്ത വീട് കണ്ടുവച്ചത്. 26 രാത്രി വീടിന്റെ സ്റ്റെയർകേസ് റൂമിന്റെ വാതിൽ കമ്പിപ്പാര കൊണ്ട് പൊളിച്ചു അകത്ത് കടന്ന് ഷോക്കേസിൽ സൂക്ഷിച്ച 20 സ്വർണം കവരുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം കോട്ടക്കലിലുള്ള 2 ഭാര്യയുടെ വീട്ടിലേക്ക് പോയ പ്രതി മഞ്ചേരിയിലും കോട്ടക്കലിലുള്ള 2 ജ്വല്ലറികളിലുമായി 5 സ്വർണം വിൽപ്പന നടത്തി. ഇതിൽ നിന്ന് ലഭിച്ച 1.5 രൂപയ്ക്ക് മൊബൈൽ ഫോണും സ്കൂട്ടറും വാങ്ങിയെന്ന് പ്രതി മൊഴി നൽകി. 15 പ്രതിയുടെ ഭാര്യ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. താമരശ്ശേരിയിൽ ഇയാൾ 10 കളവുകൾ നടത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ താമരശ്ശേരി മുക്കൻ റോഡിൽ 70 വീട്ടിൽ നിന്നും സ്വർണവും മൊബൈൽ ഫോണും ടേബും മോഷ്ടിച്ചതും അമ്പലമുക്ക് പുൽപ്പറമ്പിൽ വീട്ടിൽ നിന്ന് സ്വർണവും 12,500 രൂപയും മോഷ്ടിച്ചതും ചുങ്കത്ത് നിന്ന് 47,000 രൂപ മോഷ്ടിച്ചതും പ്രതി സമ്മതിച്ചു. മറ്റൊരു വീട്ടിൽ നിന്ന് സ്വർണം, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവയും കോടഞ്ചേരിയിലെ 2 വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർച്ച നടത്തിയതായും ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. കവർച്ച നടത്തുന്ന സ്വർണം വിൽപ്പന നടത്തിയ ശേഷം ഗൂഢല്ലൂരിലേക്ക് കടക്കുകയാണ് പ്രതിയുടെ രീതി. പിടിക്കപ്പെടാതിരിക്കാൻ ഒറ്റയ്ക്കാണ് കവർച്ച നടത്തുന്നത്. 15 മുമ്പ് പെരിന്തൽമണ്ണ, എടക്കര എന്നിവിടങ്ങളിൽ കളവ് കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കളവ് കേസിൽപ്പെട്ടവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. നവംബർ മാസം താമരശ്ശേരിയിൽ നടന്ന കളവ് കേസിന്റെ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് ലഭിച്ച സൂചനയാണ് കൂടത്തായിലെ കവർച്ച കഴിഞ്ഞ് 3 ദിവസം തന്നെ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ് IPSന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി DYSP അഷ്റഫ് തേങ്ങലക്കണ്ടിയുടെ നേതൃത്വത്തിൽ ക്രൈം സ്ക്വാഡ് SIമാരായ രാജീവ് ബാബു, VK സുരേഷ്, PBiju, CPO റഫിക് എരവട്ടൂർ, കോടഞ്ചേരി SI അഭിലാഷ്, സജു, ഫിംഗർ പ്രിന്റ് സെല്ലിലെ K രഞ്ജിത്, ജിജീഷ് പ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മറ്റു കേസുകളുടെ അന്വേഷണത്തിനായി അടുത്ത ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. തിരിഞ്ഞുനോട്ടത്തിൽ ചെറിയൊരു ഇടവേള. നിങ്ങൾ ഇനിയും താമരശ്ശേരിയുടെ കൊട്ടാരം സന്ദർശിച്ചില്ലേ? ലോകോത്തര നിലവാരമുള്ള ഏറ്റവും മികച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം, കുറഞ്ഞ വിലയിൽ കൂടുതൽ നിലവാരമുള്ള ഇന്റീരിയർ, ലൈറ്റിംഗ്, ഡെക്കറുകളുടെ വലിയ ലോകം, ഇനിയും കാത്തിരിക്കണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ വർണ്ണങ്ങളുടെ ചാരുത ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. താമരശ്ശേരിയുടെ കൊട്ടാരം ഉടൻ സന്ദർശിക്കൂ. ഇനി ഫർണിച്ചർ, ഇന്റീരിയർ ഡെക്കർ, ലൈറ്റിംഗ് എന്നിവയ്ക്ക് ഒരൊറ്റ ഉത്തരം: ഐശ്വര്യ ഹോം, മലോറം, താമരശ്ശേരി. 0495-208-0665. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്. മലയോര മേഖലയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഒരു സ്ഥാപനം, അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, തിച്ചിയാട് ഓമശ്ശേരി. അവർ കോഴ്സസ് BSc സൈക്കോളജി, BA എക്കണോമിക്സ്, BCOM വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ്, BSc സുവോളജി, MSc സൈക്കോളജി. തികഞ്ഞ സുരക്ഷിതത്വവും അച്ചടക്കവും പരിചയ സമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ ക്ലാസ് റൂം. അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ, തിച്ചിയാട് ഓമശ്ശേരി. കഴിഞ്ഞ ദിവസം താമരശ്ശേരി ചുരത്തിലുണ്ടായ ഒരു വാഹനാപകടം. ശനിയാഴ്ച രാവിലെ ചുരം 8 വളവിൽ നിന്ന് ഒരു ലോറി കൊക്കയിലേക്ക് മറിയുകയുണ്ടായി. ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്ന ലോറി
നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തി മറികടന്ന് ഒരു 25 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്കാണ് പതിച്ചത്. വാഹനം ചെറിയ രീതിയിലൊക്കെ തകർന്നു. ഡ്രൈവർക്ക് പരിക്ക് പറ്റി, എന്നാൽ ചെറിയ പരിക്ക്. ഈ അപകടം സംഭവിച്ചതിനനുസരിച്ചുള്ള യാതൊരു പരിക്കും ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ പരിക്ക് പറ്റി അദ്ദേഹത്തെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു, പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതായിരുന്നാലും ആ ദുരന്തത്തിൻ്റെ, അപകടത്തിൻ്റെ വാർത്ത നമുക്കൊന്ന് കാണാം. ചുരം എട്ടാം വളവിൽ ശനിയാഴ്ച രാവിലെയാണ് ലോറി അപകടത്തിൽപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്ന് ചോക്ലേറ്റുമായി കോഴിക്കോട് ഫറോക്കിലേക്ക് പോവുകയായിരുന്ന TN 91B 8043 നമ്പർ ലോറിയാണ് ചുരം എട്ടാം വളവിൽ കൊക്കയിലേക്ക് പതിച്ചത്. സംരക്ഷണ ഭിത്തി മറികടന്ന ലോറി 25 അടിയോളം താഴ്ചയിലേക്ക് പതിച്ചു. തലകീഴായി മറിഞ്ഞ ലോറിക്കുള്ളിലകപ്പെട്ട ഡ്രൈവർ ഹരിപ്പാട് സ്വദേശി ഗണേശനെ രക്ഷപ്പെടുത്തി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ്സിൽ ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന ആംബുലൻസ് ഡ്രൈവർ എഗരൂൾ സ്വദേശി ഷമീറാണ് താഴെയിറങ്ങി ഡ്രൈവറെ റോഡിലെത്തിച്ചത്. ലോറിയിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മറ്റൊരു ലോറിയിലേക്ക് മാറ്റിക്കയറ്റുന്നതിൻ്റെ ഭാഗമായി ചുരത്തിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ഞായറാഴ്ച ക്രെയിൻ ഉപയോഗിച്ച് ലോറി റോഡിലെത്തിക്കും. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ഡിജിറ്റലായി കഴിഞ്ഞു. ഹൈടെക് രീതിയിലുള്ള ക്ലാസ് മുറികളാണ് മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഉള്ളത്. എന്നാൽ മദ്രസകളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ കഴിഞ്ഞ ദിവസം കൊടുവള്ളി വാവാട് ഒരു മദ്രസ ഹൈടെക്കായി പ്രഖ്യാപിക്കുകയുണ്ടായി. പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ മദ്രസയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയത്. വളരെ അതിമനോഹരമായ രീതിയിലുള്ള ക്ലാസ് മുറികൾ, സൗകര്യങ്ങൾ എല്ലാം ശരിക്കും ഡിജിറ്റലൈസ് എന്ന് തന്നെ പറയാം. ആ മദ്രസയുടെ വാർത്ത നമുക്കൊന്ന് കാണാം. 1958 പ്രവർത്തനം ആരംഭിച്ച കൊടുവള്ളി വാവാട് സിറാജുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. പൊതുവിദ്യാലയങ്ങൾ സ്മാർട്ടാകുമ്പോൾ മദ്രസ മാത്രം പിന്നിലാവരുതെന്ന് ചിന്തിച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്തിറങ്ങിയത്. ചുമരുകൾ പെയിൻറ് ചെയ്ത് പഠനാർഹമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. പുതിയ ഫർണിച്ചർ, ഫാൻ, AC, സ്മാർട്ട് TV, മൈക്ക് സെറ്റ് എന്നിവയുൾപ്പെടെ സ്ഥാപിച്ച് ക്ലാസ് മുറികൾ പൂർണ്ണമായും ഡിജിറ്റലാക്കി. മദ്രസയുടെ ചുറ്റുമതിലും കവാടവും മുറ്റവുമെല്ലാം നവീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഇതിനുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയത്. 2018 അല്പം ചില പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി ഈ മദ്രസ നവീകരിക്കാൻ തീരുമാനിച്ചു. ഇന്ന് അത് പരിപൂർണമാവുകയാണ്. ഇന്ന് ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ്. പരിപൂർണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തു. അതേമാതിരി തന്നെ ഫ്ലോറ് ടൈലിട്ടു, മാർബിളിട്ടു, മുറ്റം കട്ട് വിരിച്ചു, പുറത്തൊരു സ്റ്റേജ് ഉണ്ടാക്കി, അതേമാതിരി തന്നെ ഹാള്, ഒരു ഹാളുണ്ടാക്കി, അതേമാതിരി തന്നെ ബെഞ്ച് മുഴുവനും ഏകദേശം മാറ്റി, TV ഫിറ്റ് ചെയ്തു, ബോർഡ് മാറ്റി, അതേമാതിരി തന്നെ പെയിൻ്റ് അടിച്ചു, കുട്ടിയിട്ടു, ഇൻറ്റീരിയൽ ചെയ്തു. എന്ന് വേണ്ട, ഇന്ന് വേണ്ട, ഇന്ന് ന്യൂ ജനറേഷൻ എന്തൊക്കെ വേണം, എന്ത് കുട്ടികൾക്ക് പഠിക്കണം, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടി വെച്ചാണ് ഇത് ഏൽപ്പിക്കുന്നത്. അതിന് ഒരുപാട് പേരുടെ സഹായ സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പദ്ധതി സമർപ്പണത്തിൻ്റെ ഭാഗമായി നടത്തിയ സൗഹൃദ സംഘം മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ അലേറ്റിൽ ഉദ്ഘാടനം ചെയ്തു. PK സൈനുലാബിദ് അധ്യക്ഷത വഹിച്ചു. വാവാട് ശിവക്ഷേത്രം രക്ഷാധികാരി P ചന്തു, AK ചേക്കുട്ടി മുസ്ലിയാർ, RK ജാഫർ, അഷ്റഫ് വാവാട്, VP നാസർ, KC മുഹമ്മദ്, മൂസ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. നമുക്കറിയാം, കോവിഡ് കാലത്ത് എല്ലാ പരിപാടികൾക്കും പരിമിതികളുണ്ട്. എല്ലാം ചുരുക്കിയും അങ്ങനെ ആ രീതിയിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് NSS വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പുകളും. എല്ലായിടത്തും വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് പരിപാടികൾ നടക്കുന്നത്. പ്രത്യേകിച്ച് സഹവാസ ക്യാമ്പുകൾ ഒഴിവാക്കി, മറ്റു പുറത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് സ്കൂളുകളിൽ, അതാത് സ്കൂളുകളിൽ തന്നെ ചെറിയ രീതിയിലുള്ള ക്യാമ്പുകളാണ് ഈ വർഷം നടത്തിയത്. എന്നാലും വലിയ രീതിയിൽ കുട്ടികൾക്ക് ഉപകരിക്കുന്ന ക്ലാസ്സുകളും വിജ്ഞാനവും അതുപോലെ വിനോദവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ക്യാമ്പുകൾ നടന്നിട്ടുള്ളത്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൻ്റെ ഒരു അവസാന ദിവസത്തെ കാഴ്ചകളും അത് സംബന്ധിച്ച ഒരു വാർത്തയും നമുക്കൊന്ന് കാണാം. കോവിഡ് ഭീതിയിൽ നിശ ക്യാമ്പുകൾ ഒഴിവാക്കിയാണ് ഇത്തവണ NSS വളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ NSS വളണ്ടിയർമാരുടെ ക്യാമ്പുകൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു. പഠനാർഹമായ ക്ലാസുകൾക്കൊപ്പം വിനോദ പരിപാടികളും ഒരുക്കിയിരുന്നു. ൂ
വിവിധ മത്സരങ്ങളും അരങ്ങേറി. ഹയർ സെക്കൻഡറി വിഭാഗം ക്യാമ്പിന്റെ സമാപന ദിവസം എം കെ മുനീർ എം എൽ എം അതിഥിയായി എത്തി. സഹകരണ വിഭാഗം മുൻ അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരീക്കോട്, ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നരിക്കുനി, പി ടി എ പ്രസിഡന്റ് വി എം അബ്ദുൽ മജീദ്, പ്രിൻസിപ്പൽ ഹേമലത, എൻ എസ് എസ് കോർഡിനേറ്റർ അബ്ദുൽ അസീസ്, ബിന്ദു ജോർജ്, യു എ അനാമിക, എ ടി ജസീൽ തുടങ്ങിയവർ സംസാരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ക്യാമ്പിന്റെ സമാപന യോഗം പി ടി എ പ്രസിഡന്റ് പി എം അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഉമ്മുകുൽസു, ഹൈസ്കൂൾ ഡെപ്യൂട്ടി എച്ച് എം പി ടി മുഹമ്മദ്, ലൈജു തോമസ്, ലതിക, അപർണ, ശ്രീലാൽ, ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഈ വർഷത്തെ ആദ്യത്തെ തിരിഞ്ഞു നോട്ടം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച. ബൈ.